ഹലോ സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത്തെ ലെസ്സണാണ് പാഠമാണ് ഇതൊരു കവിതയാണ് ഒരു നല്ല കവിത ഒരു ചെറിയൊരു കവിത മനോഹരമായൊരു കവിത മനോഹരം എന്ന് പറയാൻ കാരണം എന്ന് പറയും ഇത് മാതൃത്വത്തിൻ്റെ ഒരു ആഘോഷമാണ് എ സെലിബ്രേഷൻ ഓഫ് മദർഹുഡ് മാതൃത്വം മദർഹുഡ് എന്ന് പറഞ്ഞാൽ മാതൃത്വം സെലിബ്രേഷൻ ഒരു ആഘോഷമാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറയും അതുപോലെ ഇതൊരു മാതൃത്വത്തിൻ്റെ ഒരു ആഘോഷമാണ് അതുകൊണ്ടാണ് മനോഹരമാണെന്ന് പറയുന്നത് നമ്മൾ ഈ കവിത ഒന്നും ആരോട് ഇത് ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ അറിയാതെ ചുമ്മാ ഇത് വായിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താ ടൈറ്റിൽ ഇസ് എനി വുമൺ എന്നാണ് എനി വുമൺ മീൻസ് ഏതൊരു വനിതയും ഏതൊരു സ്ത്രീയും ഏതൊരു സ്ത്രീയും എന്താ എ മദർ ഏതൊരു സ്ത്രീ ഒരു അമ്മയാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടില്ലേ വിമൻ മേക്ക് ഡിസിഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് കൺസെൻസസ് കമ്പാഷൻ ഇൻക്ലൂഷൻ ആൻഡ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി വിമൻ മേക്ക് ഡിസിഷൻസ് അത് തന്നെ അപ്പം ഈ കവിതയിലും കാണുന്നു നമ്മുടെ ഇവിടെ ഈ യൂണിറ്റിൽ പറയുന്ന മുഴുവൻ അതാണ് സ്ത്രീകളുടെ നല്ല വശങ്ങൾ അവരുടെ കഴിവുകൾ അവരെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കേണ്ട ആവശ്യം അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുമ്പം ലോകത്തിന് മൊത്തം നന്മയാണ് കാരണം 50% ഓഫ് ദ പോപ്പുലേഷൻ വിമൻ മനസ്സിലായി അതാ ഇതിപ്പം ഒരു പ്രത്യേക മാതൃത്വം മനോഹരമായൊരു സങ്കല്പം അല്ലേ മാതൃത്വം അമ്മ എന്നത് അമ്മ യെസ് സോ ഐ ഹാവ് ജസ്റ്റ് റീഡ് ഔട്ട് ദ പോയിന്റ് യു ഹാവ് ടു ഗെറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് വിത്ത് ദി എക്സ്പ്ലനേഷൻ എവരിതിങ് വിൽ ഫോളോ ബട്ട് ഫോർ ദ ടൈം ബീയിങ് ദ പോയിറ്റ് ഈസ് കാതറിൻ ടൈനൻ കാതറിൻ ടൈനൻ ഹിങ്സൺ അങ്ങനെയാണ് മുഴുവൻ പേര് ഹിങ്സൺ HINKSON കാതറിൻ ടൈനൻ ഹിങ്സൺ HINKSON ഹിങ്സൺ ഇസ് ദ നെയിം ഓഫ് ഹെർ ഹസ്ബൻഡ് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മിസ്സസ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇപ്പം ഒരാളുടെ പേര് ഒരാളുടെ പേര് ഇപ്പം ട്രീസമ്മ എന്നാണ് ഇപ്പം നമ്മൾ വിവാഹം കഴിയുമ്പോൾ അവരെ വിളിക്കുന്ന മിസ്സസ് ഭർത്താവിൻ്റെ പേര് കുട്ടിയാണ് വിളിക്കുന്നത് അല്ലേ മിസ്സസ് മാത്യു അല്ലെങ്കിൽ മിസ്സസ് ജോർജ് അതുപോലെ മിസ്സസ് ഹിൻസൺ ഈ കവിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മേഡൻ നെയ്മ് എന്ന് പറയും ഫസ്റ്റ് നെയ്മ് അത് കാതറിൻ ടൈനൻ ടൈനൻ കാതറിൻ ടൈനൻ ഫുൾ നെയിം ഇസ് കാതറിൻ ടൈനൻ ഹിൻസൺ ഇപ്പോൾ ഒരമ്മ അമ്മയുടെ അമ്മ ആരാണ് ഫസ്റ്റ് വൺ ഹൂ ഈസ് എ മദർ ഹൂ ഈസ് എ മദർ ഹൂ ആം ഐ And what would happen without me? It's only six stanza. Stanza is Italian word. That's the Murina, room. Stanza. Stanza, S-T-A-N-E-Z. You can read it. Room. Room. Murina. ഈ ആറ് സ്റ്റാൻസായിൽ ആദ്യത്തെ രണ്ട് സ്റ്റാൻസായി പറയുന്നത് ഹു ആർ മൈ ആൻഡ് വാട്ട് വുഡ് ഹാപ്പൻ വിതൗട്ട് മീ ഞാൻ ആരാണ് ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അടുത്ത രണ്ട് സ്റ്റാൻസായി പറയുന്നത് അതായത് 3 and 4 പറയുന്നത് വാട്ട് ആം ഐ ടു മൈ ചിൽഡ്രൻ അതാണ് ഞാൻ എങ്ങനെയാണ് മദർ എന്നല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ആരാണ് എന്താണ് ഞാൻ ആരാണ് ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പിന്നെ പറയുന്നതാണ് ഞാൻ വാട്ട് ആർ മൈ ടു മൈ ചിൽഡ്രൻ ഞാൻ എൻ്റെ മക്കൾക്ക് എന്താണ് എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് 5 and 6 അഞ്ചാമത്തെ സ്റ്റാൻസയും ആറാമത്തെ സ്റ്റാൻസയുടെ ആദ്യത്തെ രണ്ട് ലൈൻസും പറയുന്നത് വാട്ട് ഐ ഡു
ഞാൻ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം ഞാൻ ആരാണ്, ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടാമത് ഞാൻ എന്താണ് അവർക്ക്, എന്നെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമാണ്? മൂന്നാമത് ഞാൻ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യുന്നത്, വാട്ട് ഐ ഡു. ലാസ്റ്റ് ടു ലൈൻസ് അതൊരു പ്രാർത്ഥനയാണ്. ലാസ്റ്റ് ടു ലൈൻസ് ദേർ ആർ 24 ലൈൻസ്, 24 ലൈൻസ് ഉണ്ട്, 6 സ്റ്റാൻസ് ഉണ്ട്, ഓരോ സ്റ്റാൻസിലും 4 ലൈൻ, 4 ലൈനുള്ള ഒരു സ്റ്റാൻസാക്കി വിളിക്കുന്ന ഒരു പേരുണ്ട്, ക്വാട്രെയിൻ. ക്വാട്രെയിൻ ക്വാട്രെയിൻ ഇവിടെ എഴുതിയത് അല്ലേ, ക്വാട്രെയിൻ. ക്വാട്രെയിൻ QUATRAIN, ക്വാട്രെയിൻ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, നാല് നാലിൽ ഒന്നുമില്ല, ക്വാർട്ടർ. ക്വാർട്ടർ ക്വാർട്ടർ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ, നാലേ മുക്കാലിനാണ്. ഇനിയും 15 മിനിറ്റ് കൂടെ ഉണ്ടെന്ന്, നാലിലൊന്ന് ക്വാർട്ടർ. ഫോർ 4:45 അതിൻ്റെ ഭാഗം നമുക്ക് പറയാം ക്വാർട്ടർ ടു ഫൈവ് എന്ന് പറയാം. ഇനി ഒരു നാലിലൊന്നുകൂടെ ഉണ്ട്, 5 മണിയാകാനുള്ള. സോ വാട്ട് ആർ ദീസ് സ്റ്റാൻസ്? നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ക്വാർട്ടറിങ്. സോ 6 സ്റ്റാൻസസ്. സ്റ്റാൻസ മീൻസ് റൂം. സ്റ്റാൻസ ഈസ് ഡിവിഷൻ ഇൻ എ പോയം. ഹിയർ യു ഹാവ് ഗോട്ട് 4 ലൈൻ സ്റ്റാൻസ. Therefore, we say they are quatrains, nine lines of honor. First two stanza, then third and fourth. Fifth stanza and two lines, first two lines of sixth stanza and the last two lines. Last two lines is, you can see that is a prayer. But prarthana, a prarthana is a prayer. Thou whom a woman laid in a manger. ചിലപ്പോൾ നമ്മൾക്കൊരു പ്രശ്നമുണ്ട്, മാനേജർ എന്ന് വായിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. മാനേജർ, മാനേജർ അല്ല, മേഞ്ചർ. മേഞ്ചർ എന്ന് പറഞ്ഞാൽ പിള്ളത്തൊട്ടി, അതായത് ഇൻഫൻറ്റ് ജീസസ് ജനിച്ചപ്പോൾ, ഉണ്ണിയേശു പറഞ്ഞപ്പോൾ കിടത്താ സ്ഥലമില്ലായിരുന്നുണ്ട്, പിള്ളത്തൊട്ടി. പഴന്തുണി കൊണ്ടുള്ള പിള്ളത്തൊട്ടി എന്നാ, പഴന്തുണി, പഴയ തുണി നിരത്തിയിട്ട ഒരു പിള്ളത്തൊട്ടിയിലാണ് ആ കുട്ടിയെ കിടത്തിയത്. അതാണ് ഈ മേഞ്ചർ എന്ന് പറയുന്നത്, പിള്ളത്തൊട്ടി. കൊച്ചുപിള്ളേരെ കിടന്ന തൊട്ടിൽ നിന്ന് പോയിരുന്നത്. സോ ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ, അത് ആ കഥയാ. ജീസസ് ജനിച്ചപ്പം സ്ഥലമില്ലായിരുന്നു കിടത്താൻ, അപ്പൊ ആ പിള്ളത്തൊട്ടിയിൽ കിടത്തി. ദൗ, ദൗ മീൻസ് യു, ഗോഡ്. Thou, old form of, പഴയ രീതി. Thou, thy, thine. You എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങളാണ്. Thou, you, thy, your, thine also your. Thy kingdom come. നമ്മൾ പ്രാർത്ഥന കേട്ടില്ലേ, Our Father who art in hallowed be thy name. Thy kingdom come. നിന്റെ രാജ്യം വരണമെന്ന് പറയുന്നത്. Thy kingdom, thy. അതൊരു പഴയ ഒരു യൂസേജാണ്, ഇപ്പം അത് ഉപയോഗിക്കാറില്ല. ഇപ്പം Thou stand up എന്നാലും പറയരുത്, You stand up. Thou come here, you come here. So, thou, you, O God, thou no devate place, thou, whom a woman laid, woman, Saint Mary, Madhav, Unishwaki Janam Vartukum, Stale Vilatham, Pillatati, Amlo Varanthanam, Rags, Rags, Paduni, Paduni, Adhavarulay, Pillatati. Take me not. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് വെച്ചാൽ എന്നെ ഇപ്പം എൻ്റെ ജീവൻ എടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം എന്താ, ബിക്കോസ് ഓഫ് ഹർ ലവ് ടു ഹിസ് ഹർ ചിൽഡ്രൻ. ഹർ ചിൽഡ്രൻ ആർ സ്മോൾ. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ മക്കൾ വളരുന്നതും വരെ ദൈവമേ നീ എന്നെ ഈ ലോകത്തിൽ നിന്ന് വിളിക്കരുത്. കൊറോണ മുതലായുള്ള മുതലായ പകർച്ചവ്യാധിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് ആ അമ്മ പറയുന്നത്. വൈ ഇസ് ആരോടാ പറയുന്നത്? ദൈവത്തിനോട്. ദൈവമേ നീ ജനിച്ചപ്പോൾ ഒരു സ്ഥലമില്ലാഞ്ഞിട്ട് നിന്നെ ഒരു പശുത്തൊഴുത്തിലുള്ള ഒരു തൊട്ടിലിൽ, അത് പഴന്തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു തൊട്ടിലല്ലേ കിടത്തിയത്. ആ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവൻ എടുക്കരുത്. ലാസ്റ്റ് ആ സ്നേഹം, അമ്മയുടെ ആ മാതൃത്വം ഞാൻ പറയുന്നത്. ദിസ് ഈസ് a celebration of motherhood.
മദർഹുഡിനെ പറ്റി പലരും പല കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പം ഇത് നമുക്ക് പഠിച്ച് നമ്മുടെ അമ്മമാരെ നമുക്ക് ഒത്തിരി സ്നേഹിക്കും, അവരെ ബഹുമാനിക്കും, അവരെ അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഒരു ദിവസം ഞാൻ ഒരു പള്ളിക്ക് പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ബാങ്ക് മാനേജർ, അപ്പം ആ ബാങ്ക് ഞങ്ങൾ എനിക്കറിയാവുന്നതാണ്, നോക്കിയിപ്പം അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോയി നടന്നു വരും. അപ്പം ഞാൻ ജസ്റ്റ് ഇമ്മാൻ നോക്കി, നല്ല രസം കാണാൻ. അപ്പോൾ ആ ബാങ്ക് മാനേജർ പറയുക, ഈ കൈ പിടിച്ചുകൊണ്ട് ഞാൻ എന്തുമാത്രം നടന്നിട്ടുള്ളതാ, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഈ കൈ ഒന്ന് പിടിച്ച് നടത്തട്ടെന്ന്. പെർഫെക്റ്റ്. അതാണ് അമ്മമാരോടുള്ള സ്നേഹത്തിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഉള്ളൂ. സോ യു ഹാവ് ടു ബി, യു ഷുഡ് വെനറേറ്റ് യുവർ മദർ. അമ്മമാരെ നമ്മൾ ആരാധിക്കണം, വെനറേറ്റ് എന്നാണ്. വെനറേഷൻ എന്ന് പറഞ്ഞാൽ ആരാധനയാണ് അവർ കൂടുതൽ. ആ യെസ്, സോ വിൽ സീ ദാറ്റ്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇതിന് ഈ കവിത 24 വയസ്സ് 24 ലൈൻസ്. സോറി, 24 വയസ്സ് എന്ന് പറയുമ്പോൾ ഏതായാലും പറയാൻ സോറി പറയുന്നു. അപ്പം 24 ലൈൻസ് ഉള്ള ഈ സ്റ്റോറി, ഈ കവിതയെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 2 സ്റ്റാൻസ് ഞാൻ ആരാണെന്ന് പറയുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്ന് വെച്ചാൽ മരിച്ചാൽ എന്ത് സംഭവിക്കും. 2 സെക്ഷനിലുള്ള 2 സ്റ്റാൻസ് പറയുന്നത് ഞാൻ എന്തൊക്കെയാണ്, എന്താണ് എൻ്റെ മക്കൾക്ക് ഞാൻ എന്തൊക്കെയാണ് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. 3rd എന്താ ഞങ്ങൾ തങ്ങളുടെ ബന്ധം, ആ ഒരു വൈകാരിക ബന്ധം ഉണ്ടല്ലോ അമ്മയും ആ മക്കളുമായിട്ടുണ്ട്, അത് അതിനെപ്പറ്റിയാണ്. അതിനുശേഷം 6 ലൈൻസിനകത്ത് പറയുന്നത് ഞാൻ എന്തൊക്കെ ജോലികളാണ് വീട്ടിൽ ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടി. എൻ്റെ അവസാനം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ നേരത്തെ വിളിക്കരുത്, നമ്മൾ ദൈവം വിളിക്കാമെന്നല്ല പറയുന്നത്, മരിക്കുന്നത് വിളിക്കരുത്, എൻ്റെ മക്കളൊന്ന് വളർന്നോട്ടെ എന്നാണ്. ഏത് ദൈവമാണ് ആ പ്രാർത്ഥന കേൾക്കുകയുള്ളത്. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു തോന്നുന്നു, നമുക്കത് വായിച്ചു നോക്കാം. സിമ്പിൾ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. Take me away, and roof and wall will fall to ruin me utterly. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. At me the children warm their hands. I am their light of love alive. Without me, cold the hearthstone stands, nor could the precious children thrive. I am the twist that holds together the children in its sacred ring. They are not of love, from whose close tether no lost child goes a wandering. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their beds. I am their wall against all danger, their door against winds and snow. Thou whom a woman laid in a manger, take me not till the children grow. Beautiful. നമുക്ക് ഒരു നമുക്കൊരു ഐഡിയ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ അത് വെച്ചാൽ നമുക്ക് ആദ്യം നമുക്ക് ഈ ഓദറിനെ പറ്റി അല്പം പഠിക്കാം. ദ ഓദർ ഈസ് ഐറിഷ് പോയറ്റ്. ഐറിഷ്, അയർലൻഡ് എന്ന് പറയില്ല, അയർലൻഡ്, അതിൽ നല്ലൊരു അഡ്ജക്റ്റീവ് ആണ് ഐറിഷ്. ഇന്ത്യ എന്നുള്ള ഇന്ത്യൻ എന്നുള്ളത് ഇന്ത്യൻ പോയിറ്റ് എന്ന് പറയും, പക്ഷെ അയർലൻഡ് അയർലൻഡൻ എന്ന് പറയാൻ പറ്റില്ല, അതിന് പകരം ഐറിഷ് എന്ന് പറയാം. അങ്ങനെ പലതിലും മാറ്റമുള്ളൂ. സ്പെയിൻ സ്പാനിഷ് ഒരു അയർലൻഡ് ഐറിഷ്, ഐറിഷ് പോയിറ്റ് ആൻഡ് നോവലിസ്റ്റ്. ഷീസ് എ പ്രൊഡിജിയസ് റൈറ്റർ. പ്രൊഡിജിയസ്, പ്രൊഡിജിയസ് എന്ന് പറയാൻ വെരി ഗ്രേറ്റ് എന്നാണ്. പ്രൊഡിജി, ഒത്തിരി കഴിവുള്ള ഈ
ഫ്ലവേഷ് ടോപ്പ് സിംഗർ എന്ന കൊച്ചു പിള്ളേരൊന്ന് പാടുന്നത് നിങ്ങൾ കണ്ടു കാണും. ദേ ആർ ചൈൽഡ് പ്രോഡിജീസ്, ചൈൽഡ് പ്രോഡിജീസ്. അത് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികൾ എസ് ജാനകി പീലിയിലേക്ക് പാടുന്ന പോലെ പാടുന്നു, യേശുദാസൊക്കെ പാടുന്ന പോലെ പാടുന്നു. അതാണ് ചൈൽഡ് പ്രോഡിജി എന്ന് പറയും. വളരെ ചെറുപ്പത്തിലെ വൻ കഴിവുള്ളവരാണ് പ്രോഡിജി എന്ന് പറയുന്നത്, ചൈൽഡ് പ്രോഡിജി. ചില കുട്ടികളില്ലേ മൈക്കിളാഞ്ചലോ പെയിന്റ് അടിക്കുന്ന ഒരു പെയിന്റ്, അതാണ്. അതുപോലെ കവിത എഴുതുകയൊക്കെ വളരെ ചെറുപ്പത്തിൽ തീരെ കുഞ്ഞായിരിക്കും. അപ്പം നമ്മൾ അവരെ വിളിക്കുന്നതാണ് ചൈൽഡ് പ്രോഡിജി, വൻ കഴിവുള്ള കുട്ടികൾ എന്നുള്ളതാണ്. എ പ്രോഡിജിയസ് റൈറ്റർ, വൺ കഴിവുള്ള ഒരു എഴുത്തുകാരി. ആൻഡ് ഹെർ വർക്ക്സ്, നോവലുണ്ട്, പോയംസ് ഉണ്ട്. ഇതിനകത്തെല്ലാം നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്, ഒരു പ്രത്യേക ലൈനിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. റോമൻ കത്തോലിസിസം, റോമൻ കത്തോലിസിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, പോപ്പിൻ്റെ കീഴിലുള്ള ആളുകൾ വിശ്വസിക്കുന്ന കാത്തലിക് റിലിജിയൻ, ആ റിലിജിയൻ. കാരണം ക്രിസ്ത്യൻ റിലിജിയൻ ഒത്തിരി വകഭേദമുണ്ട്, പക്ഷെ റോമുമായിട്ട് ബന്ധപ്പെട്ട റോമിൽ റോമിൻ, അതാണ് റോമൻ കാത്തലിക് എന്ന് പറയുന്നത്. റോം പോപ്പിനെ അനുസരിച്ച് ജീവിക്കുന്നവരെല്ലാം റോമൻ കാത്തലിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോമൻ കത്തോലിസിസം ആൻഡ് ഐറിഷ് പേട്രിയോട്ടിസം, ദേശസ്നേഹം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കവിയുടെ കവിതകളിൽ നമ്മൾ കാണുന്നത്. നോവലിനോട്സ്, നോവൽ, നോവലിലും കവിതകളിലും എല്ലാ എഴുത്തിലും നമ്മൾ കാണുന്ന ഇതാണ്, എല്ലാ കൃതികളിലും കാണുന്ന രണ്ട് കാര്യം, രണ്ട് ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒരു ക്രിസ്ത്യൻ കാത്തലിക് ബിലീഫ്. അതാണ് അവസാനം കണ്ടോ, അവസാനത്തെ 2 ലൈൻസ് അല്ലേ, ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ. അതൊരു ക്രിസ്ത്യൻ ബിലീഫാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം അത് വളരെ കഷ്ടതയിലായിരുന്നതൊക്കെ, അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. കഷ്ടത സഹിച്ച് യേശു ക്രിസ്തുവിനെ പ്രസവിച്ചില്ലേ, അതാണ് ആ പ്രസവം, അതിനെപ്പറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ റോമൻ കത്തോലിസിസം ആൻഡ് പേട്രിയോട്ടിസം, ദേശസ്നേഹം, ഐറിഷ് പേട്രിയോട്ടിസം, അയർലൻഡിലുള്ള ദേഹം, ഇത് രണ്ട് ഗുണങ്ങളാണ് ഈ കവിയുടെ കൃതികളിൽ നാം കാണുന്നത്. ഷീ ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ കെൽറ്റിക് മിത്തോളജി എന്നാണ്, കെൽറ്റിക് മിത്തോളജി. അതുപോലെ തന്നെ ഒരു വെരി വെരി ഫേമസ് ഐറിഷ് പോയറ്റ് ഉണ്ട്, നിങ്ങൾ പക്ഷേ കേട്ട് കാണും, WBYEATS. അതുപോലെ വലിയൊരു ഐറിഷ് നോവലിസ്റ്റ് ഉണ്ട്, ജെയിംസ് ജോയ്സ്. ഇതൊക്കെ വലിയ വൻപന്മാരല്ലേ, ജെയിംസ് ജോയ്സ് കേട്ടിട്ടുണ്ടോ? ജെയിംസ് ജോയ്സ് യുലിസിസ് എന്ന് പറയുന്ന വലിയൊരു നോവൽ എഴുതിയാണ്. അപ്പം ഐറിഷ് ഓതേഴ്സ്, കെൽറ്റിക് മിത്തോളജി, മിത്തോളജി എന്ന് പറഞ്ഞാൽ ഇതിഹാസ കഥകളല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പരശുരാമൻ മഴുവിളിഞ്ഞ്, കേരളം എന്ന് പറഞ്ഞ ഒരു പാട്ടില്ല, പരശുരാമൻ മഴുവിളിഞ്ഞ് നേടിയതാണ് കേരളം. അപ്പം അതൊരു ഇതിഹാസമാണ്, ചരിത്രമല്ലല്ലോ. നമ്മളൊരു കഥ നമ്മൾ പഠിക്കുക, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ, ഇതിഹാസം, പാരമ്പര്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് കേരളപ്രവീണ നാളൊക്കെ നമ്മൾ ഇത് ഈ പാട്ട് പാടും, പരശുരാമൻ മഴുവിളിഞ്ഞു. അതൊരു ഇതിഹാസം. അതുപോലെ കെൽറ്റിക് ഇതിഹാസങ്ങളുണ്ട്. കെൽറ്റിക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ് കെൽറ്റ്, CELT, IC ചേർക്കുമ്പോഴാണ് അഡ്ജക്റ്റീവ് ആണ്, ഇന്ത്യ, ഇന്ത്യൻ എന്ന് പറയുന്നത്. കെൽറ്റ്, കെൽറ്റ്സ് എന്ന് പറയുന്ന ഒരു വംശമാണ്. നമുക്ക് ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നും, ഇംഗ്ലണ്ടിൽ ഇപ്പം കാണുന്ന ഇംഗ്ലീഷുകാരല്ല ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്, അവർ പുറത്തുനിന്ന് വന്നവരാണ്. ഇംഗ്ലണ്ടിൽ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നവരുടെ പേരാണ് കെൽറ്റ്സ്, ഒരു ആ വംശക്കാരായിരുന്നു. ഈ പുറത്തുനിന്ന് വന്ന ഇപ്പോഴത്തെ നമ്മുടെ കുറച്ച് കുറേ ആളുകൾക്ക് അവിടെ കാണും, പക്ഷെ ഭൂരിപക്ഷം പേരും പുറത്തുനിന്ന് വന്നവരാണ്. എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു രസമാണ്, ജർമ്മനി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആംഗ്ലോ സാക്സൺ ട്രൈബ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം ട്രൈബ് എന്ന് പറയുന്ന ഗോത്രങ്ങൾ, ആംഗ്ലോ സാക്സൺസ് ആൻഡ് ജൂട്സ് എന്ന് പറയുന്ന 3 ഗോത്രങ്ങൾ ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഇവരെ വായിച്ചു കളഞ്ഞു, അറിയാം, അവിടെ താമസിച്ചിരുന്നവരെ, അവിടെ താമസിച്ചിരുന്നവരാണ് കെൽറ്റ്സ്. ഇവരെല്ലാവരും കൂടെ ഓടി ഇങ്ങോട്ട് പോയി അയർലൻഡിൽ. അതാണ് ഐറിഷ് പീപ്പിൾ, ദേ ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ കെൽറ്റിക് മിത്തോളജി, എന്ന് വെച്ചാൽ അവരുടെ ആ ഇതിഹാസങ്ങളാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് അവർ വളരെ അധികം പേര് അവിടുന്ന് പ്രായിച്ചു ഓടിച്ചു, ഇപ്പോൾ അവർ അയർലൻഡിൽ പോയി താമസിക്കുക. അതാണ് അതിൻ്റെ ഒരു
ചരിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതാ കെൽറ്റിക് മെത്തോളജി എന്ന് പറഞ്ഞത്. കെൽറ്റ്സ്, ദേ ആർ കോൾഡ് കെൽറ്റ്സ്, CELTS. അതിൽ നിന്നുള്ളതാണ് കെൽറ്റിക്. അത് അതിൽ എഴുതാൻ വേറെ ഒന്നാണ് WBS ക്യാമറയും ഇല്ലാതെ കെൽറ്റിക് മെത്തോളജി എന്ന് വളരെ താല്പര്യമുള്ള ഒരു കവിയായിരുന്നു. മോർ ദൻ 100 റൊമാൻറ്റിക് നോവൽസ് ഷിയാസ് റിട്ടൺ. നമ്മൾ പറയില്ലേ പ്രൊഡിജി, എ പ്രൊഡിജിയസ് റൈറ്റർ എന്ന് ഞാൻ പറയില്ല. അപ്പം മോർ ദൻ 100 റൊമാൻറ്റിക് നോവൽസ്, 5 വോളിയംസ് ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ ബുക്സ്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ നമ്മുടെ തന്നെ സ്വന്തം ജീവചരിത്രം, സ്വന്തം ജീവചരിത്ര സംബന്ധമായ 5 വോളിയം ഈ കവി എഴുതിയിട്ടുണ്ട്. അതാണ് പ്രോഡിജി എന്ന് പറയുന്നത്. ഏറ്റവും ഫേമസ്, മോസ്റ്റ് ഫേമസ്, ദ ഹൗസ് ഇൻ ദ ഫോറസ്റ്റ് എന്ന്. ദ ഹൗസ് ഇൻ ദ ഫോറസ്റ്റ് ആണ് വേറൊരു ക്വാളിറ്റി ഈ കവിക്കുള്ള. ഹ്യൂമൻ സിമ്പതി, സിമ്പതി മനുഷ്യരാശിയോടൊരു കമ്പാഷൻ, സിമ്പതി അല്ലെങ്കിൽ ഒരു കാരുണ്യം. ഇപ്പം ഈ ഇവരുടെ കൃതികളിൽ കാണുന്ന 3 കാര്യങ്ങളാണ്, 4 കാര്യങ്ങൾ കാണാം. ഒന്നാമത്തെ എന്നാണ്? കത്തോലിക്ക വിശ്വാസം. രണ്ടാമത്തത് പേട്രിയോട്ടിസം, പേട്രിയോട്ടിസം ദേശസ്നേഹം. മൂന്നാമത്തത് കെൽറ്റിക് മിത്തോളജി. നാലാമത്തത് ഹ്യൂമൻ സിമ്പതി, സിമ്പതി മനുഷ്യരാശിയോടും ഹ്യൂമൻ റേസിനോട് തന്നെ, മാൻകൈൻഡ് എന്ന് പറയുന്നത്. ആ മാൻകൈൻഡിനോട് അല്ല നമ്മളെപ്പോഴൊക്കെ എല്ലാവരോടും, മനുഷ്യരാശി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിനകത്ത് കൂടുന്നുണ്ട്. അപ്പം നമ്മളോടൊക്കെ ഒരു ഒരു സ്നേഹവും ഒരു ബഹുമാനവും അതുപോലെ തന്നെ ഒരു കരുണ കാണിക്കും. ഇത് ഈ 4 ഗുണങ്ങൾ ഇവരുടെ കൃതികളിൽ ഉടനീളം നിഴലിച്ചു നിൽക്കുന്നു, അത് പ്രതിഫലിക്കുന്നു. റിഫ്ലക്റ്റ് അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഐറിഷ് പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്, എ പ്രൊഡിജിയസ് റൈറ്റർ. പ്രൊഡിജിയസ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, പ്രൊഡിജിയസ് റൈറ്റർ. റിഫ്ലക്ട്സ് റോമൻ കത്തോലിസിസം ആൻഡ് ഐറിഷ് പേട്രിയോട്ടിസം. റിഫ്ലക്ട് ചെയ്യാൻ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു, കണ്ണാടി റിഫ്ലക്ട് ചെയ്യും. അപ്പം അതിൽ നിന്ന് വരുന്ന എന്നുള്ളതാണ്, അതിൽ നിഴലിക്കുന്ന ഈ കൃതികളിൽ നിഴലിച്ച് കാണുന്നു. ആൻഡ് ദെൻ ഷീ ഷോസ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ കെൽറ്റിക് മിത്തോളജി. കാരണം ഒറിജിൻ കെൽറ്റിക്കാ, അയലോറിയാൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ കെൽറ്റിക്കാണ്. അപ്പോൾ കെൽറ്റിക് മിത്തോളജി, ഇപ്പം നമ്മൾ ഏത് ലോകത്തിൻ്റെ എവിടെ പോയാലും നമുക്ക് നമ്മുടെ ആ മിത്തോളജി പരശുരാമൻ്റെ കാര്യം നമ്മൾ ഓർക്കില്ല. കാരണം എന്താ, നമ്മൾ കൊച്ചുനാൾ ചെറുപ്പം മുതൽ ഇതിങ്ങനെ കേട്ട് പഠിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു ഇൻട്രസ്റ്റാണത്. സോ ദാറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, പബ്ലിഷ്ഡ് മോർ ദൻ 100 റൊമാൻറ്റിക് നോവൽസ്, 5 ഓട്ടോബയോഗ്രഫിക്കൽ വോളിയംസ്, 5 വലിയ കൃതികൾ. ദ ബെസ്റ്റ് നോൺ വൺ ഈസ് ദ ബെസ്റ്റ് നോൺ വൺ, ഏറ്റവും അറിയപ്പെടുന്നതാണ് ദ ഹൗസ് ഇൻ ദ ഫോറസ്റ്റ്. വനം, വനത്തിലെ വീട്, വനത്തിൽ വീട് അല്ല, വനത്തിലൊരു വീട്. ദ ഹൗസ് ഇൻ ദ ഫോറസ്റ്റ് നോട്ടഡ് ഫോർ ഹർ ഹ്യൂമൻ സിമ്പതി. ഹ്യൂമൻ സിമ്പതി, മനുഷ്യരോടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ അവരുടെ കൃതികളിൽ കാണാം. ഇത്രയാണ് അവരെ പറ്റി നമ്മൾ അറിയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അറിയാറുണ്ട്, പക്ഷെ നമ്മളെ നമ്മുടെ ആവശ്യത്തിനായി, ശരിയല്ലേ? ഒത്തിരി പറയും നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു. നൗ ആസ് യൂഷ്വൽ വി വിൽ ഗോ ടു ദ വേർഡ് സ്റ്റഡി. വേർഡ് സ്റ്റഡി ഈസ് കീ സ്റ്റോൺ ഓഫ് ദി ആർട്സ്. ആർട്സ് വളച്ച വളർ, കീ സ്റ്റോൺ ആണിക്കൽ. എന്ന് വെച്ചാൽ അത്രയും പ്രാധാന്യമുള്ള തോന്നാം. ആണിക്കല്ലിൻ്റെ വളച്ചുവാതിലിൻ്റെ ആണിക്കൽ എടുത്തു കഴിയുമ്പം മൊത്തത്തോടെ താഴോട്ട് വരും. റൂയിൻ അട്ടർലി, അട്ടർലി മീൻസ് കംപ്ലീറ്റ് ടോട്ടൽ റൂയിൻ. റൂയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ, മൊത്തം നശിച്ചു പോകുന്നതാണ്. അട്ടർലി ടോട്ടൽ ഹെർത്ത്, ഹെർത്ത് മീൻസ് അതെ അടുക്കളയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ മോഡേൺ അടുക്കള നല്ലതുണ്ട്. അടുപ്പും പാതകം എന്ന് പറയും, അടുപ്പും പാതകം. അടുക്കള എന്ന് പറയുന്നത് വലിയ മുറിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ മുറിയായിരിക്കും. അതിനകത്ത് പ്രത്യേക സ്റ്റൗവൊക്കെ വെക്കുന്ന സ്ഥലത്തിനാണ് ഹെർത്ത് എന്ന് പറയുന്നത്. ഹെർത്ത് പ്രഷ്യസ്, വെരി വാല്യുബിൾ. ടൈം ഈസ് പ്രഷ്യസ് ദൻ മണി എന്ന് അതിൻ്റെ ഒരു ചിലരുണ്ടല്ലോ. ടൈം ഈസ് പ്രഷ്യസ് ദൻ മണി. ത്രൈവ്, ഫ്ലറിഷ്, നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ ഫ്ലറിഷ്. വിമൻ ക്യാൻ ഫ്ലറിഷ് പ്രൊവൈഡഡ് ദേ ഗെറ്റ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. ട്വിസ്റ്റ് എന്ന് പറയും പിരിക്കുക എന്നാണ്. ട്വിസ്റ്റ് പിരിക്കുക, ഇപ്പോൾ ഒരു റിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റിങ് അതിൻ്റെ അവസാന ഭാഗമായി നമ്മൾ പിരിച്ചു കിട്ടും, അതാണ് പിരിക്കുക.
then twist ஆவோ டிஸ்ட் கரோன மாதிரி ஒரு பாட்டு இல்லை ஒரு டான்ஸ் பண்ணதை டிஸ்ட் அந்த மாதிரி அப்படின்னு டிஸ்டி இல்லை திரிய பண்ணிடுச்சு அது ஹோல்ட் டுகெதர் மீன்ஸ் கீப் டுகெதர் ஹோல்ட் பிடிச்சு ஒன்று சேர்ந்து ஹோல்ட் டுகெதர் தென் நாட் ஆஃப் லவ் நாட்டுன்னு கெட்டம் கேட்டி ஸ்னேகத்தின் ஒரு கெட்டம் நம்ம எல்லாரும் கூட ஒரு ஃபேமிலி ஆகும் மெம்பர்ஸ் எல்லாம் ஒன்றிச்ச் கூடுனதினால ஒரு நாட் ஆஃப் லவ் ആണ് അതിനകത്ത് ഒരു സ്നേഹത്തിൻ്റെ ഒരു കെട്ടുണ്ടാവും ഇവിടെ കറ്റയൊക്കെ കെട്ടി വെക്കില്ലേ എന്നോട് പറഞ്ഞാൽ കറ്റാന്ന് പറയാറില്ല നെല്ല് പോയത് ഇങ്ങനെ കെട്ടി കെട്ടി വെക്കുന്നതാണ് കറ്റ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ചുള്ളി ചുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ മരക്കൊമ്പോ അല്ലാണ്ട് കെട്ടി വെക്കുന്നില്ല അതുപോലെ അമ്മയുടെ സ്ഥാനം അതാണ് നോട്ട് ഓഫ് ലവ് ടെതർ ടെതർ എന്ന് പറഞ്ഞാൽ ബൈൻഡ് ബൈൻഡ് റോപ്പ് എന്ന് അർത്ഥമുണ്ട് റോപ്പ് ആ റോപ്പ് ഈ റോപ്പ് കയർ അല്ലെ ബൈൻഡ് കെട്ടി എന്നുള്ളതാണ് ആ വാണ്ടറിങ് വാണ്ടറിങ് മീൻസ് അലഞ്ഞു പോവുക ഒരു എയിമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഐ വാണ്ടറിങ് വാണ്ടറിങ് അതായത് ഒരു പഠിക്കുകയോ സ്കൂളിൽ പോയാൽ സ്കൂളിൽ പോയി അതിന് പകരം വല്ല മനസ്സോട്ടിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തതിനാണ് വാണ്ടറിങ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമില്ലാതെ നടക്കുക ദെൻ ഡെക്ക് ദ വോൾസ് മീൻസ് ഡെക്കറേറ്റ് ദ വോൾസ് ഡെക്ക് ദ വോൾസ് നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുമ്പം അല്ലെങ്കിൽ ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യല്ലേ ഡെക്ക് ദ വോൾസ് ഡെക്കറേറ്റ് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക ഡെക്ക് ദ വോൾ വാർപ്പ് ആൻഡ് വുഫ് ഊടും പാവും എന്നാണ് മലയാളത്തിൽ ഊടും പാവും എന്ന് വെച്ചാൽ ഇപ്പം ഒരു ക്ലോത്ത് നമ്മളൊരു തുണി നെയ്യുമ്പോൾ അതിന് നീളത്തിലും കുഴത്തിലും കുഴിയും ഇതിടുമല്ലോ ത്രണ്ട് ത്രണ്ട് നൂലിടും അപ്പം അതിനാണ് വാർപ്പ് ആൻഡ് വുഫ് എന്ന് പറഞ്ഞാൽ മൊത്തം നർത്ഥം ഒരു സ്ട്രക്ചർ ദ വാർപ്പ് ആൻഡ് വുഫ് ഓഫ് എ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ ആകെ സ്ട്രക്ചർ എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ആ പിടുത്തം ആ സ്ട്രക്ചർ ഷെയ്ക്ക് ദ ഡൗൺ ഷെയ്ക്ക് കുലുക്കിയിടുക ഷെയ്ക്ക് ദ ഡൗൺ പക്ഷികളെ പറ്റി പറയുന്ന അത് കുഞ്ഞ് അതിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പം ആ കൂട് റഫാണെങ്കിൽ അതുങ്ങൾ അതുങ്ങൾ തന്നെ ഇങ്ങനെ കുലുക്കും ദേഹം കുലുക്കിയിട്ട് നിങ്ങളുടെ ഫെതറെല്ലാം താഴെ ഇടും കുലുക്കിയിടും പറിച്ചിടാനുള്ള കഴിവില്ല കുലുക്കിയിടും അപ്പോൾ അവിടെയെല്ലാം നല്ല സോഫ്റ്റ് ആവും നല്ല ഫോംബഡ് പോലെയാവും അതിനകത്ത് കുഞ്ഞുങ്ങൾ കിടക്കണം അതാണ് കുലുക്കിയിടുക എന്ന് പറയുന്നത് മനസ്സിലായില്ല ദെൻ മേഞ്ചൻ മേഞ്ചൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൊള്ളത്തൊട്ടി ഇത്രയും വാക്കുകളേ ഉള്ളൂ വെരി സിമ്പിൾ ഇത്രയും വാക്കുകളേ ഉള്ളൂ ബിഗിൻ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് മദർ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് റൂയിൻ അട്ടർലി ഇഫ് യു ഡോണ്ട് പ്രോപ്പർലി സ്റ്റഡി യു വിൽ റൂയിൻ അട്ടർലി യുവർസെൽഫ് ഹെർത്ത് എവറി മോർണിംഗ് വെൻ ഐ ഗെറ്റ് അപ്പ് ഐ സീ മൈ മദർ മേക്കിംഗ് കോഫി ഓൺ ദ ഹെർത്ത് പ്രഷ്യസ് ടൈം ഈസ് പ്രഷ്യസ് ദൻ മണി ത്രൈവ് മൈ ഐ വാണ്ട് ദറ്റ് മൈ ചിൽഡ്രൻ ഷുഡ് ത്രൈവ് ഇൻ ദ വേൾഡ് ഫ്ലറിഷ് ട്വിസ്റ്റ് വെരി ഓഫൺ യു മേക്ക് എ റിംഗ് വിത്ത് എ ട്വിസ്റ്റ് ഹോൾഡ് ടുഗദർ ലവ് ഓഫ് എ മദർ ക്യാൻ ഹോൾഡ് ദ ചിൽഡ്രൻ ടുഗദർ നോട്ട് ഓഫ് ലവ് The mother holds the children together by a knot of love. Tether. Mother's love is a tether. A wandering. Mother's love will not allow children go a wandering. Deck the walls. Mother decks the walls on Christmas Day. Warp and woof. Mother is the warp and woof of a family. No. Shake the down. Mother shakes the down to make your life soft. And manger, Jesus Christ was placed in a manger when he was an infant. In the sentence on that, വാക്കുകൾ പഠിക്കണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന യാതൊരു അർത്ഥമില്ല നമ്മളിപ്പം കഴിഞ്ഞ ലെസണിൽ പഠിച്ചൊരു 100-150 വാക്കുകൾ പഠിച്ചിട്ടില്ലേ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ സ്റ്റാർ വാല്യൂ ഉള്ളതൊക്കെ എന്നാ ഓപ്പൺ ദ ഡോർസ് ടു ഓപ്പർച്യൂണിറ്റി അല്ലേ സെൻറ്റ് മാച്ച് ദ കോമ്പിറ്റൻസ് lack the confidence to match the competence break the shackles of slavery significantly great ingenthaga nalla it's all about globally ingenthu nalla vaakkalokka nammle ingena padu tend to get stuck in horizontally okay ella divasam nammal workanam upayogikkanam idakkana main vaakkale quartering ee kaariyalokka njan paranju ഇനി മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ തൽക്കാലം നിർത്താം മെയിൻ പോയിന്റ്സ്
It's a supreme celebration of motherhood. This poem is a supreme. Supreme. Highest. Woman is the focal point. Focal point നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കീസ്റ്റോൺ എന്ന് പറയുന്നത്. കീസ്റ്റോൺ ക്വാളിറ്റീസ് ഓഫ് വിമൻ ടു ഫേസ് ചലഞ്ചസ്. സ്ത്രീകൾക്ക് ജീവിതത്തിന്റെ വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട്. ആ ക്വാളിറ്റിയെ പറ്റിയാണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്. ദ ബോണ്ട് ബിറ്റ്വീൻ മദർ ആൻഡ് ചിൽഡ്രൻ. ആ മദർ ആ അമ്മയും മക്കളുമായിട്ടുള്ള ആ സ്നേഹബന്ധം അക്കെട്ട് അതിനെപ്പറ്റിയും അത് വേറെ പോയിന്റാണ് ഇതിനകത്ത് പറയുന്നത്. ഷീസ് വീത്ത ലൂക്സ് ആമോർ. ഇത് മൂന്നും ലാറ്റിൻ വാക്കുകളാണ്. വീത്ത എന്ന് പറയുന്നത് ലൈഫ്. അതിൽ നിന്നാണ് വൈറ്റമിൻ എന്നുള്ള വാക്ക് തന്നെ വീത്ത. ഈ ലത്തീൻ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ എഴുതുന്ന പോലെയാണ് അത് വായിക്കുന്നത്. ഇംഗ്ലീഷ് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരു തരത്തിൽ എഴുതുക വേറെ തരത്തിൽ വായിക്കാറുണ്ട്. നെയ്ബർ നൈഫ്. നമ്മൾ നൈഫ് നല്ല വായിക്കുന്നു. അതുപോലെ നെയ്ബർ നെഗബർ എന്ന് വായിക്കുന്നില്ല. ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ലാറ്റിൻ അങ്ങനെയല്ല. ലത്തീൻ ഭാഷ എഴുതുന്നതും വായിക്കുന്നതും ഒരുപോലെ ഹിന്ദി പോലെ. ഹിന്ദി നമ്മളല്ലേ മലയാളം പോലെ. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മൾ എഴുതുന്നത് വീടെന്ന് വെച്ച് വീടൊന്നല്ലേ വായിക്കുന്നത്. വാടെന്ന് വായിക്കത്തില്ല. അതേസമയം ഇംഗ്ലീഷ് അങ്ങനെയല്ലല്ലോ. ഡി ബി ടി എന്ന് എഴുതി നമ്മൾ ഡെറ്റ് എന്ന് വായിക്കും. ബി എ വിഴുങ്ങും. ഇംഗ്ലീഷ് അങ്ങനെയാണ്. പക്ഷെ മലയാളം ലത്തീനൊക്കെ വീത്ത. വീത്ത എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നാണ്. ലുക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്. ലൂസിഫർ എന്നൊരു വാക്ക് കണ്ടില്ലേ. ലൂസിഫർ എന്ന് എന്താണെന്നറിയോ? പ്രകാശം കൊണ്ട് നടക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ലൂസിഫർ ഫർ എന്ന് പറഞ്ഞാൽ ക്യാരി എന്നാണ്. ലൂസി ലൂക്സ് ലൈറ്റ്. ഒരു കാലത്ത് സ്വർഗത്തിൽ പ്രകാശം കൊണ്ടു നടക്കുന്ന ആളായിരുന്നു ലൂസിഫർ. അദ്ദേഹം ദൈവമായിട്ട് അതൊക്കെ നമ്മുടെ ഇതൊക്കെ ഒരു കഥ പോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദൈവമായിട്ട് വഴക്കടിച്ച് ദൈവം താഴെ വലിച്ചിട്ടു. അതാണ് ഒരു പണ്ടങ്ങനെയല്ല. ആദ്യകാലത്ത് പുള്ളിയായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ലൂസിഫർ പ്രകാശം കൊണ്ടു നടക്കുന്ന ആളെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ ലൂക്സ് എന്ന് വെച്ചാൽ ലൈറ്റ് ലൈറ്റ്. അതുപോലെ തന്നെ ആമോർ. ആമോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ സ്നേഹം എന്നാണ്. സ്നേഹം. അതുപോലെ അമിക്കബിൾ എന്ന് പറയത്തില്ലേ. അമിക്കബിൾ ഏമിബിൾ ഇങ്ങനെയുള്ള. അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി. അമിക്കബിൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് എന്നുള്ള. അപ്പം ഇത് മൂന്നുമാണ് അമ്മ. ഒരു അമ്മയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മൂന്ന് വാക്കുകൾ ഒതുക്കാം. അതായത് ജീവൻ, പ്രകാശം, സ്നേഹം. വീത്ത ലൂക്സ് ആമോ. അതായത് ലൈഫ് ലൈ ലവ് ദാറ്റ് ഫിൽസ് ദ ഹൗസ്. കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് കെയർസ് വറീസ് ആൻഡ് ബേർഡൻസ് മദേഴ്സ് ബെയർ എവരിവെയർ. ഇതിനകത്ത് ഒരു സ്റ്റാൻസായിക്ക് അത് മുഴുവൻ അമ്മമാരുടെ സഹനം, അമ്മമാർ സഹിക്കുന്നത്, അമ്മമാരെടുക്കുന്ന ഭാരങ്ങൾ എല്ലാം മക്കൾക്ക് വേണ്ടി അമ്മമാരുടെ സെൽഫ് എഫേസിങ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് എഫേസിങ് തന്നെത്താനെ മറന്നുകൊണ്ടുള്ളൊരു സ്നേഹം. ഒരു ഉദാഹരണം, നമുക്ക് പനി വന്നു. പനി വരുവാണെങ്കിൽ രാവിലെ എപ്പോഴും ഉറങ്ങാതിരിക്കുന്ന അമ്മയായി തുണി നനച്ച് നെറ്റിയിലിടുക, കാലിലിടുക, ഇടയ്ക്കിടയ്ക്ക് ചൂടുകാപ്പി ഉണ്ടാക്കി തരിക, ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാവരും നല്ല സുന്ദരമായിട്ട് വന്നു തുടങ്ങും. അതാണ് തന്നെത്താനെ മറന്നുള്ള സ്നേഹം. അത് അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. മദർ ക്യാൻ ബി. അതുപോലെ ഒരു പ്രത്യേക വാക്കുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ, നമുക്ക് ഇംഗ്ലീഷിൽ ഇല്ല അതിന് പകരം പറയാൻ. വാത്സല്യം എന്നൊരു വാക്ക്. അഫക്ഷനേറ്റ് എന്നൊക്കെ പറയാൻ അത് ഒക്കുന്നില്ല. വാത്സല്യം എന്നുള്ള മലയാളത്തിന് ഇംഗ്ലീഷിലേക്ക് തുല്യ വാക്കില്ല. സത്യം പറയാം. നമുക്ക് പറയാം അഫക്ഷൻ ലവ് എന്നൊക്കെ പറയാം. പക്ഷെ അഫക്ഷൻ ലവിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിലാണ് ഈ വാത്സല്യം നിൽക്കുന്നത് അല്ലേ. അതാണ്, അത് അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. അമ്മയിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഒരു പ്രത്യേകത എമോഷനാണ് വാത്സല്യം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സെലിബ്രേറ്റ്സ് ദ സെൽഫ് എഫേസിങ് ലവ് ഓഫ് മദേഴ്സ്. സെൽഫ് എഫേസിങ് എഫേസിങ് എന്ന് വെച്ചാൽ ഇല്ലാതാകുക. സെൽഫ് ദിസ് പോയം സെലിബ്രേറ്റ്സ് സെൽഫ് എഫേസിങ് ലവ് ഓഫ് മദർ. ഷീ ഈസ് ദ ഫൗണ്ടേഷൻ ഹൂ ഹോൾഡ്സ് എവറിഥിങ് ടു ഇറ്റ്. അമ്മയാണ് ഫൗണ്ടേഷൻ, വീടിൻ്റെ ഫൗണ്ടേഷൻ. അതിനെ ഒന്നിച്ച് നിർത്തുന്ന, അതിനെ ഉയർത്തി നിർത്തുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഇല്ല നോ ബിൽഡിംഗ്. അത് ശരിയല്ലേ. അതാണ് ഈ കവിത അതിനെപ്പറ്റി ഉള്ളതാണ്. നമുക്ക് ബാക്കി നാളെ കാണാം. നമുക്ക് കവിതയൊക്കെ വായിക്കാം. നിങ്ങളൊരാറ് പ്രാവശ്യം കേട്ട് വായിക്കണം. ഒരു
നാല് പ്രാവശ്യം റീഡ് അലൗഡ്, മനസ്സിലായില്ലേ? നല്ല അർത്ഥം മനസ്സിലാക്കുന്നത് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. എന്തോ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെ തൂണിങ്ങനെ കെട്ടിട്ടൊക്കെയിരിക്കുന്നു, അതെ വീട് പറഞ്ഞിരിക്കുന്നു. കിസ്റ്റോൺ ഓഫ് ദി ആർച്ചമായി, കീസ്റ്റോൺ ഇതിൻ്റെ ഒരാർച്ച അതിൻ്റെ കീസ്റ്റോൺ നടുവ് നടുഭാഗത്തായിട്ട് മധ്യത്തിലിങ്ങനെ കാണാം. അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൊത്തം കുണ്ടു വീഴും. Take me away and roof and wall would fall to ruin. Me and his house. Because I am the pillars of the house. Ruin me in the house. Utterly. It's a total destruction. Begin along the way, six times. Six times. Okay? Four times loud reading. Four times. Two times silent reading. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളുടെയൊക്കെ അർത്ഥം കുറിച്ച് തന്നെത്താനെ ഒന്ന് വായിച്ചു നോക്കാം. ഇത് സി വെദർ യു ക്യാൻ റൈറ്റ് ദ മീനിങ് ഓഫ് ദീസ് സ്റ്റാൻസസ്. അത് സാധിക്കും, യാതൊരു സംശയമില്ല. വാക്കുകളൊക്കെ ഓർക്കുക. ബൈ, ഹാവ് എ നൈസ് ടൈം. ഞാൻ എപ്പോഴും പറഞ്ഞ കീപ് സ്മൈലിങ്. ബൈ.